ക്വാണ്ടം ജിസ് സോഫ്റ്റ്വെയർ തുറക്കാം. അപ്ലിക്കേഷനിൽ സയൻസ് മെനുവിൽ നിന്ന് ക്വാണ്ടം ജിസ് ക്യൂജിസ് തുറക്കുക. ക്യൂജിസ് 2.8 എന്ന വെർഷനാണ് ഈ കമ്പ്യൂട്ടറിലുള്ളത്. ടിപ്സ് ഓക്കെ ചെയ്ത് ക്ലോസ് ചെയ്യുന്നു. ഈ ജാലകത്തിൽ വിവിധ ടൂളുകൾ നിങ്ങൾക്ക് കാണാം. ഇവിടെ താഴെ ലെയേഴ്സ്, അതുപോലെ മുകളിലുള്ള വിവിധ ടൂളുകൾ. മൗസ് പോയിൻ്റർ എത്തിക്കുന്ന സമയത്ത് ഓരോ ടൂളും എന്തിനുള്ളതാണെന്ന് അവിടെ എഴുതി കാണിക്കുന്നു. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ പഞ്ചായത്ത് ഡോട്ട് ക്യൂജിസ് എന്ന ഒരു ഫയൽ, ഒരു പഞ്ചായത്തിൻ്റെ സമഗ്ര വിഭവ ഭൂപടം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണിത്. ഇത് നിങ്ങളുടെ റിസോഴ്സ് ഫോൾഡറിലുണ്ട്. പ്രൊജക്റ്റ് മെനുവിൽ ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. പ്രൊജക്റ്റ് മെനുവിൽ ഓപ്പൺ ക്ലിക്ക് ചെയ്ത് ഹോം ഫോൾഡറിൽ ക്യൂജിസ് പ്രൊജക്ട്സ് എന്ന ഫോൾഡറുണ്ട്. നിങ്ങളുടെ ഫയലിലോ പ്രൊജക്റ്റിൽ ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. ക്യൂജിസ് പ്രൊജക്റ്റ് എന്ന ഈ ഫോൾഡറിനകത്ത്, പഞ്ചായത്ത് പ്രൊജക്റ്റ് എന്ന ഫോൾഡറിനകത്ത് ക്യൂജിസ് പ്രൊജക്റ്റ് ഡോട്ട് QGS എന്ന ഫയൽ ഓപ്പൺ ചെയ്യുക. ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു ക്യൂജിസ് ഫയൽ, ഒരു ഫയൽ, നിങ്ങൾക്ക് ഒരു പഞ്ചായത്തിൻ്റെ വിവിധ വിവരങ്ങളടങ്ങിയ ഒരു ഫയൽ തുറന്നു വരും. ഇവിടെ ഈ മാപ്പിന് ഒരുപാട് ലെയറുകളുണ്ട്. ലെയേഴ്സ് എന്ന ഈ ജാലകത്തിൽ നമുക്കിവിടെ സ്കൂൾ എന്ന ഒരു ലെയർ, സ്കൂളിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്, ഈ ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ലെയർ ആ സ്കൂളിൻ്റെ ചിത്രം അപ്രത്യക്ഷമാവുന്നത് കാണാം. ഹൗസുകൾ, ഇത്രയും ഹൗസുകളുണ്ട്. ഇങ്ങനെ ഓരോ വീട്, അതുപോലെ റിവർ, പ്ലോട്ട്സ്, അതുപോലെ ബൗണ്ടറി. ഈ പ്ലോട്ട്സ് വ്യത്യസ്ത നിറങ്ങളാണ്. അതിവിടെ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വ്യത്യസ്തമായിട്ട് ഓരോ പ്ലോട്ട്സും കാണാൻ കഴിയും. ഓരോ പ്ലോട്ട്സായി ഒഴിവാക്കാനും കഴിയും. അപ്പോൾ ഇവിടെ ഭൂവിവര സോഫ്റ്റ്വെയറിൽ ഒരു പ്രദേശത്തെ സംബന്ധിച്ച് ധാരാളം വിവരങ്ങൾ ഇവിടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഉൾപ്പെടുത്തേണ്ട വിവരങ്ങളെ സവിശേഷതകൾക്കനുസരിച്ച് ഒരേ ഇനം വിവരങ്ങളെ ഒരു പാളിയിൽ ആണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇനി സ്കൂൾ എന്ന ഈ ലെയറിൽ ക്ലിക്ക് ചെയ്ത്, ഈ പാളിയിൽ ക്ലിക്ക് ചെയ്ത് മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ എന്ന ഒരു ടേബിൾ നിങ്ങൾക്ക് കാണാം. ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വരുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ രണ്ട് സ്കൂളുകളാണ് ഇവിടെ പോയിൻ്റ് ചെയ്തിട്ടുള്ളത്. അവയെക്കുറിച്ചുള്ള വിവരങ്ങൾ അഥവാ ഈ സ്കൂൾ ഒരു സ്ഥാനീയ വിവരവും അവയ്ക്കുള്ള വിശേഷങ്ങൾ ആട്രിബ്യൂട്ടുമാണ്. അവയുടെ വിശേഷങ്ങൾ GHSS ആണ്, ഗവൺമെൻറ് ആണ്, അതുപോലെ ജില്ലാ പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്തിൻ്റെ ആണ്, അതുപോലെ LP സ്കൂളാണ് മറ്റൊന്ന്, അത് മാനേജ്മെൻറ്റ് സ്കൂളാണ്, എയ്ഡഡ് ആണ് എന്ന രൂപത്തിൽ. വീടിനെ കുറിച്ചാണെങ്കിലും വീടിൻ്റെ ഈ പാളിയിൽ അല്ലെങ്കിൽ ഈ ലെയറിൽ മൗസ് ക്ലിക്ക് ചെയ്ത്, മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ എടുത്തു കഴിഞ്ഞാൽ ഒരു വീടിനെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ഇവിടെ കൃത്യമായി നൽകിയിട്ടുണ്ട്. ഇവിടെ ഈ ടൂൾ ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ എന്ന ഈ ടൂളിൽ ക്ലിക്ക് ചെയ്താലും ഇത് നമുക്ക് തുറന്നു വരും. ഇത്തരത്തിൽ ഈ മാപ്പിലുള്ള പഞ്ചായത്ത് റോഡിനെ കുറിച്ചുള്ള വിവരം അറിയാൻ പഞ്ചായത്ത് റോഡ് എന്ന ലെയർ സെലക്ട് ചെയ്ത് ആട്രിബ്യൂട്ട് ടേബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഇങ്ങനെ ഓരോ ലെയറിലും വ്യത്യസ്തമായ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ട്, ഒരേ സവിശേഷതയുള്ള കാര്യങ്ങൾ വ്യത്യസ്ത ലെയറുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇത്തരം മാപ്പുകളാണ് നമ്മൾ ക്യൂജിസ്, ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം, ഭൂവിവര വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പുതിയ ഒരു ലെയർ ഇതിൽ ഉൾപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പഞ്ചായത്തിലെ മൊത്തത്തിലുള്ള കിണറുകളുടെ സ്ഥാനം അടയാളപ്പെടുത്തുന്നതിന് വേണ്ടി പുതിയ ഒരു ലെയർ ഈ ഭൂപടത്തിലേക്ക് എങ്ങനെ ഉൾപ്പെടുത്താമെന്ന് നോക്കാം.